കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ വാർത്തയ്ക്ക് അടിയിൽ വരുന്ന ചില കമൻറ്റുകൾ വായിച്ച് ചിരിക്കണോ കരയണോ എന്നറിയാതെ കുഴയുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അദ്ദേഹത്തെ വിശുദ്ധനാക്കാൻ നടത്തിയ നാടകങ്ങളിൽ ആത്മാർത്ഥത ഇല്ലെന്നും അത് ഉപതെരഞ്ഞെടുപ്പിൽ ജനത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കയ്യിലൊന്നുമില്ലാത്തവൻ്റെ ചെപ്പടി വിദ്യയാണെന്നും പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. പുതുപ്പള്ളിയിൽ പറയേണ്ടത് വികസന രാഷ്ട്രീയമാണെന്നും പുണ്യപുരാണമല്ലെന്നും പറഞ്ഞിരുന്നു. അതും വിമർശനത്തിന് വിധേയമായി എങ്കിലും അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാകാം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ LDF കോട്ടയം കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു വികസനം ചർച്ചയാക്കുമെന്ന് പറഞ്ഞത്. അതോടെ പുണ്യപുരാണ ചരിത്രം രാഷ്ട്രീയ ചവിട്ട് നാടകമായി. ഇപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്ന പ്രധാന ചോദ്യം, ഞാൻ ഏത് പാർട്ടിക്കാരനാണെന്നാണ്. ഓർത്തഡോക്സ് സഭ അംഗമായിട്ടും ഈ രീതിയിൽ വിമർശിക്കുന്നത് എന്തുകൊണ്ടെന്നും ചോദിക്കുന്നു. ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയവുമില്ല. സമൂഹത്തിൽ കാണുന്ന തെറ്റായ പ്രവണതകൾക്ക് ആര് തന്നെ കാരണഭൂതനായാലും തുറന്നു കാണിക്കും. പക്ഷം പിടിച്ച് പത്രപ്രവർത്തനം നടത്തുന്നവർ ഉണ്ടായേക്കാം, ഞങ്ങൾ പക്ഷം പിടിക്കുന്നവരല്ല. UDF ഇപ്പോൾ വികസനത്തിന് മറുപടി പറഞ്ഞ് മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ, നല്ല കാര്യം. അല്ലാതെ ഈവൻറ്റ് മാനേജർമാർ പറയുന്നത് പോലെ അപ്പനെ വിശുദ്ധനാക്കിയിട്ടല്ല മകനെ വാഴിക്കാൻ നോക്കേണ്ടത്. മകൻ്റെ കാര്യത്തിലും വൃത്തികെട്ട വിമർശനവുമായി ഇറങ്ങിയവരെ ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾ തുറന്നു കാണിച്ചിട്ടുമുണ്ട്. വികസനത്തിൻ്റെ സുവിശേഷം ഞങ്ങൾ വായിച്ചപ്പോഴൊക്കെ ഒരുപാട് പേർ എതിർത്തും അനുകൂലിച്ചും അഭിപ്രായങ്ങൾ പറഞ്ഞു. ഓരോ പഞ്ചായത്ത് തിരിച്ച് നടന്ന വികസനത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ പിന്നാമ്പുറം തേടി ചെന്നപ്പോൾ പ്രാദേശിക കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു അതിന് പിന്നിലെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് കിട്ടിയത്. ഏറ്റവും കൂടുതൽ വികസനം നടന്നിരുന്നത് അയർക്കുന്നം പഞ്ചായത്തിലാണെന്നാണ് വിമർശകരുടെ വാദം. ആദ്യ വികസനം അയർക്കുന്നംകാർക്ക് തൊഴിൽ നൽകാൻ കൊണ്ടുവന്ന വോട്ട് കമ്പനിയാണ്. അയർക്കുന്നത്തിൻ്റെ മൊത്ത മുഖച്ഛായ മാറുമെന്ന് പ്രചരിപ്പിച്ച് ഖാദി ബോർഡിൽ നിന്നും വലിയ തുക കടമെടുത്ത് വോട്ട് കമ്പനി തുടങ്ങിയത് എ ഗ്രൂപ്പിൻ്റെ പ്രാദേശിക നേതാക്കളായിരുന്നു. അന്ന് അയർക്കുന്നത്തെ അറിയപ്പെടുന്ന ഏക കർണാകര ഭക്തനെ അവർ ഇതിൻ്റെ 7 അയലത്ത് അടുപ്പിച്ചിരുന്നില്ല. വേലിക്കപ്പുറം നിന്ന് മുട്ടായി നനയുന്ന കൂട്ടുകാരനെ കണ്ട് വേലിക്കിപ്പുറത്ത് നിന്നും വെള്ളം നുണഞ്ഞിറക്കുന്ന 3 വയസ്സുകാരനെ പോലെ മണിച്ചിറ ഇവിടെ ഇരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. പപ്പും ബോടേയും മുളയ്ക്കാത്ത 5 കുട്ടികളുമായിരുന്നു കർണാകര പൂജ നടത്തിയിരുന്ന മണിച്ചിറ. പറ്റുന്ന പാറകളൊക്കെ ഇടയ്ക്ക് വയ്ക്കുമായിരുന്നു എന്നാണ് പിന്നാമ്പുറ സംസാരം. ഏതായാലും ഒരു ദിവസം സന്ധ്യയ്ക്ക് മീനച്ചിലാറ്റിൽ കുളിക്കാൻ പോയ മണിച്ചിറയെ ആരോ പിന്നിൽ നിന്നും തലക്കിട്ട് വെട്ടി. 5 ബാറ്ററി ഇടുന്ന മുട്ടൻ ടോർച്ച് കയ്യിലുണ്ടായിരുന്നതിനാൽ പകുതി വെട്ട് ആ ടോർച്ചിനിട്ടാണ് കൊണ്ടത്. അതുകൊണ്ട് ഒരു രക്തസാക്ഷി ഉണ്ടായില്ല. വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലം. കേസ് ഒതുങ്ങിപ്പോകുമെന്ന് കണ്ട ലീഡർ കരുണാകരൻ രാമാനം കോട്ടയത്ത് ഓടിയെത്തിയതും എന്ത് വില കൊടുത്തും പ്രതിയെ പിടിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചതും ചരിത്രം. അയർക്കുന്നത്തന്നറിയപ്പെടുന്ന ഒരു വിരട്ടൽ വിദഗ്ധനെ തന്നെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് അവൻ്റെ കൂമ്പിടിച്ച് കലക്കി അകത്താക്കിയതും ചരിത്രം. മണിച്ചിറ 5 ബാറ്ററിയുടെ ടോർച്ച് കണ്ടാൽ ഇരു കൈയും കൂപ്പി വന്നിക്കുമെന്നതും, രണ്ടായി പിളർന്ന ആ 5 ബാറ്ററി ടോർച്ച് ഇന്നും പൂജിക്കുന്ന വസ്തുക്കളോടൊപ്പം സൂക്ഷിച്ചു വച്ചിട്ടുള്ളതും നാട്ടിൽ പാട്ടാണ്. വോട്ട് കമ്പനിയിലേക്ക് അസംസ്കൃത വസ്തുവായ മണ്ണ് സംഭരിക്കേണ്ടതിന് പാടശേഖരങ്ങളുമായി കരാറുണ്ടാക്കി. ഒടുവിൽ എന്തോ പറഞ്ഞ് പാടത്തു നിന്ന് മണ്ണെടുക്കാൻ സാധിക്കാതെ സമരം ചെയ്ത് കുട്ടിച്ചോറാക്കിയതിൻ്റെ പിന്നാമ്പുറ കഥകൾ അയർക്കുന്നംകാർ ഇന്നും പാടി നടക്കുന്നുണ്ട്. അതോടെ ഖാദി ബോർഡിൻ്റെ വക വലിയൊരു സംഖ്യ അയർക്കുന്നത്തെ പല അറിയപ്പെടുന്ന മാന്യന്മാരുടെ കയ്യിലുമായി. പാടത്തെ മണ്ണ് ശേഖരിക്കാൻ പറ്റാത്തതിനാൽ കമ്പനി പൂട്ടിപ്പോയി എന്ന ബോർഡും സ്ഥാപിച്ചു. നഷ്ടം ബോർഡിന്, ലാഭം കോൺഗ്രസിലെ ചില പ്രാദേശിക നേതാക്കൾക്ക്. ഇത് ഒതുക്കിയവൻ്റെ പേരന്വേഷിച്ച് നടക്കുകയാണ് ഇന്നും നാട്ടുകാരിൽ പലരും. ഇതിലും വലിയ വികസനം വന്നത് 90s. 100 കണക്കിന് ചെറുപ്പക്കാർക്കും വനിതകൾക്കും തൊഴിലവസരം ഉണ്ടാക്കാൻ അയർക്കുന്നം അമേത്തൂരിൽ ആരംഭിച്ചതാണ് സ്പിന്നിംഗ് മില്ല്. ഗംഭീരമായിരുന്നു തുടക്കം. കോടാനുകോടി രൂപയാണ് ഇതിനുവേണ്ടി സർക്കാർ കണ്ടെത്തിയത്. വസ്തു മേടിച്ചപ്പോൾ തന്നെ മുഖ്യ സംഘാടകൻ പുരപൊളിച്ചു. ഫാക്ടറി കെട്ടിടം അവിടെ പണിയുമ്പോൾ ഇവിടെ വീടുപണി തുടങ്ങി. ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറയും പോലെ, അവിടെ താലികെട്ട്, ഇവിടെ പാലുകാച്ച്. കമ്പനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ മുഴുവൻ യന്ത്ര സാമഗ്രികളും ഉള്ള കാശിന് വാങ്ങിക്കൂട്ടി. ആ വകയിലും കോടിക്കണക്കിന് തുക അയർക്കുന്നത് അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ അടിച്ചുമാറ്റി. ഓരോരുത്തർക്കും അവരവരുടെ ഏക്കമനുസരിച്ച് ആവശ്യത്തിൽ കൂടുതൽ പണം കിട്ടിയെന്നാണ് കരക്കമ്പി. എന്തരോ എന്തോ. ഇനി ഒരു വികസനത്തിൻ്റെ ബാക്കി പത്രം കൂടി പറയാം. മണർകാട് നിന്ന് കിടങ്ങൂർ വരെയുള്ള വഴിയിൽ ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ് അയർക്കുന്നം. ഏറ്റുമാനൂരിൽ നിന്ന് പള്ളിക്കത്തോട് പൊൻകുന്നം വഴി കുറുകെ മുറിക്കുന്നതും അയർക്കുന്നത്താണ്. മിക്കവാറും ദിവസങ്ങളിൽ വലിയ ഗതാഗത തടസ്സം നേരിടുന്ന സ്ഥലമെന്ന നിലയിൽ അയർക്കുന്നത്ത് ഒരു ബൈപ്പാസ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ചിത്രാശുപത്രി നിൽക്കുന്ന ഇല്ലിമോലയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് അയർക്കുന്നം പഞ്ചായത്ത് ഓഫീസിൻ്റെ വശത്തുകൂടി
പൊൻകുന്നം റോഡ് മുറിച്ച് അയർക്കുന്നം പള്ളിക്ക് സമീപം എത്തുന്ന രീതിയിൽ ഭൂമി അളക്കലും പിടിക്കലുമൊക്കെ ഗംഭീരമായി നടന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് അയർക്കുന്നത്തിൻ്റെ തനിമ നശിച്ചു പോകുമെന്ന വിവരം മനസ്സിലാക്കിയതും പദ്ധതി മരവിപ്പിച്ചതും. എന്നാൽ കഥാസാരം മറ്റൊന്നാണ്. എ ഗ്രൂപ്പിലെ ഒരു നേതാവിൻ്റെയും കുടുംബക്കാരുടെയും വകയാണ് അയർക്കുന്നം കവലയിലെ ഏതാണ്ട് ഒട്ടുമുക്കാലും കെട്ടിടങ്ങൾ. അവയുടെ വാടക പിരിവാണ് മേൽപ്പിടിയാൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തൊഴിൽ, വരുമാനവും. വഴിമാറി വല്ലവൻ്റെയും പറമ്പിലൂടെ പുതിയ ചാലി കീറിയാൽ ഈ കെട്ടിടങ്ങളെല്ലാം അനാഥമാകുമെന്ന ഒറ്റ ഭയമാണ് ഇയാളെ കൊണ്ട് ഇതിന് തടയിടിയിച്ചത്. കടുത്ത പുതുപ്പള്ളി ഭക്തനായ ഇയാൾക്ക് വേണ്ടി അവനവ പുണ്യാളൻ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്നാണ് ജനസംസാരം. ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇനിയും കൊണ്ട് വികസന കഥകൾ ഒരുപാട്. ഇങ്ങനെയൊക്കെയാണ് പഴയ തനിമ പുതുപ്പള്ളിയിൽ നിലനിർത്തിയത്. അല്ലാതെ വികസന വിരോധിയായിട്ടല്ല, ക്ഷമിക്കണം, അങ്ങനെയല്ല.